ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഹംഗറിയിലെ പ്രവാചിക സിസ്റ്റർ നത്താലിയായോട് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു സന്ദേശമാണ് ഇന്ന് നാം കേൾക്കുന്നത്. അമ്മ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രിയ മകളെ, നീ സംശയിക്കുമ്പോൾ അത് എന്നെ വിഷമിപ്പിക്കുന്നു. ബോഷത്വത്തിൻ്റെ തലത്തിൽ നിന്ന് പോലും നീ എന്നിൽ ശരണപ്പെടണം. ഞാൻ നിന്നെ കൈവിടുകയില്ല. സ്നേഹമുള്ള അമ്മയല്ലേ ഞാൻ, നിന്നേക്കാളും മെച്ചപ്പെട്ട അമ്മ. എൻ്റെ മകൻ നിനക്കായി നിശ്ചയിച്ചു വെച്ച തീർപ്പിൽ സംതൃപ്തയും സന്തോഷവതിയുമായിരിക്കുക. എൻ്റെ മാതൃഹൃദയത്തിലേക്ക് നിൻ്റെ സ്വന്തം പ്ലാനുകളെല്ലാം നിക്ഷേപിക്കുക. ഈ വിധം നീ എന്നെയും ഈശോയെയും പ്രസാദിപ്പിക്കും. നീ നിൻ്റെ മക്കളെ ഇഷ്ടപ്പെടുകയും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അതിലും കൂടുതലായി ഞാൻ നിന്നെ സ്നേഹിക്കുകയും നിന്നിൽ ശ്രദ്ധ ചെലുത്തുകയും ഞാൻ നിന്നെ എൻ്റെ കൈക്കുമ്പിളിൽ വഹിക്കുകയും നീ എന്നോട് എപ്രകാരം ചേർന്ന് നിൽക്കുന്നുവോ അതിന് ആനുപാതികമായി കൃപകൾ നിൻ്റെ മേൽ വർഷിച്ച് നിന്നെ സഹായിക്കുകയും ചെയ്യും. ഇതിന് പകരമായി ഞാൻ നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രമാണ്: നീ എന്നോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുമ്പോൾ പുഞ്ചിരിക്കണം. നീ കണ്ടുമുട്ടുന്ന ഓരോരുത്തരുടെയും നേരെ പുഞ്ചിരിക്കണം. നിന്റെ മരണം വരെ ഇത് നിനക്ക് കൃപയുടെ അന്നന്നയപ്പം ആയിരിക്കട്ടെ. നീ ആരുടെയെങ്കിലും നേരെ പുഞ്ചിരിക്കുമ്പോൾ ഞാൻ നിന്റെ നേരെ പുഞ്ചിരി തൂകും. ഇത് നാം രണ്ടുപേരുടെയും സ്നേഹരഹസ്യമായിരിക്കും. നീ എൻ്റെ സന്ദേശങ്ങൾ വായിക്കണം. പ്രത്യേകിച്ച് നിന്റെ ഹൃദയം കയ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങളെ സമീപിക്കുമ്പോൾ. ഈശോ പറഞ്ഞു: ഞങ്ങളുടെ പ്രിയ മകളെ, ഏതാനും മിനിറ്റുകൾ എന്നെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് എന്നെ പ്രസാദിപ്പിക്കും. ഞാൻ നിങ്ങളുടെ സംസാര വിഷയമാകാൻ തക്ക വിധം നിങ്ങളുടെ സംസാരങ്ങളിൽ സ്ഥാനം കൊടുക്കുന്നു എന്നത് എനിക്ക് പ്രീതിജനകമാണ്. ഈശോ പറഞ്ഞു: കുടുംബങ്ങളിൽ ഈശോയെക്കുറിച്ച് സംസാരിക്കണമെന്ന്, അത് ഈശോയ്ക്ക് ഇഷ്ടമാണെന്ന്. ഈശോയുടെ ഈ വിനയവും സൗമ്യതയും കണ്ട് സിസ്റ്റർ നത്താലിയ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുക. പ്രാർത്ഥനാ ജീവിതം നയിക്കണമെങ്കിൽ ഒന്നു മാത്രം ചെയ്താൽ മതി: ഈശോയെ നോക്കിയിരിക്കുക, അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ പുണരുക. ഇങ്ങനെ ചെയ്താൽ അവിടുന്ന് നിങ്ങളെ നിശബ്ദവേളയിൽ പുണരുന്നതായിരിക്കും. നിശബ്ദതയിൽ അവിടുത്തെ നോക്കുക, എന്നിട്ട് അവിടുന്ന് നിങ്ങളിൽ വളരുകയും നിങ്ങൾ തത്സമയം കുറയുകയും വേണം. പ്രിയ സഹോദരങ്ങളെ, സിസ്റ്റർ നത്താലിയായോട് ഈശോയും മാതാവും കൊടുക്കുന്ന സന്ദേശം വായിച്ചാൽ നമുക്ക് തോന്നും, ഈശോ എത്ര ചെറിയ കാര്യമാണ്, പരിശുദ്ധാമ എത്ര ചെറിയ കാര്യമാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കണമത്രേ. പുഞ്ചിരിച്ചാൽ, ആരുടെയെങ്കിലും നേരെ നോക്കി നാം പുഞ്ചിരിച്ചാൽ അവർ ഇങ്ങോട്ട് ചിരിച്ചില്ലെങ്കിലും മാതാവ് നമ്മെ നോക്കി ചിരിക്കും എന്നല്ലേ പറഞ്ഞത്. ഇന്ന് ഇത്ര ചെറിയ കാര്യമാണ് ഈ പുഞ്ചിരിയെന്ന് പറയുമെങ്കിലും വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ന് മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുഞ്ചിരിക്കാൻ. കാരണം എതിരെ വരുന്ന വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തകർത്തവരായിരിക്കും, നമ്മളെ അപവാദം പറഞ്ഞവരായിരിക്കും, നമ്മളെ എപ്പോഴും കുത്തി മുറിവേൽപ്പിക്കുന്നവരായിരിക്കും. വാക്കുകളെ കൊണ്ടും പ്രവൃത്തികളെ കൊണ്ടും ചതികളെ കൊണ്ടും വഞ്ചനകളെ കൊണ്ടുമൊക്കെ നമ്മളെ തകർത്തിട്ടവരായിരിക്കും. ഇവരെയൊക്കെ നോക്കി പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതുമതി സ്വർഗം ലഭിക്കാൻ എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം, പരിശുദ്ധാമ്മയുടെ സഹായം അഭ്യർത്ഥിക്കാം. രണ്ടാമത്, ഈശോ പറഞ്ഞത് കുടുംബങ്ങളിൽ ഈശോയെക്കുറിച്ച് പറയണമെന്നാണ്. ഏത് സംസാരത്തിലും ഈശോയെ കൊണ്ടുവന്ന് നമ്മൾ നിർത്തണം. ഏത് സംസാരവും അവസാനിക്കുന്നത് ഈശോയിലാണെങ്കിൽ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്ക് അതിനും ശ്രമിക്കാം. ഇപ്പോൾ ജോലിയൊന്നുമില്ലാതെ വീട്ടിൽ കെട്ടപ്പെട്ടിരിക്കുകയല്ലേ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമുക്കിത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഈശോയെ സംസാരത്തിൽ കൊണ്ടുവരാം, അത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ഈ എളുപ്പമല്ലാത്ത കാര്യം സാധിച്ചു തരണമേ എന്ന്
ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.